വിജയ്ബാബു അല്പസമയത്തിനകം കേരളത്തിൽ മടങ്ങിയെത്തും. ദുബായിൽ നിന്നാണ് വിജയ്ബാബു എത്തുന്നത്. യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. മറ്റന്നാൾ വരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി ഉത്തരവ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് സനോജ് ഒപ്പം ചേരുന്നു. സനോജ്, എപ്പോഴാണ് വിജയ്ബാബു എത്തിച്ചേരുക? കൃഷ്ണരാജ്, ദുബായിൽ നിന്നുള്ള ദുബായ് എമിറേറ്റ്സിൻ്റെ വിമാനം 8:58 കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം വിജയ്ബാബു പുറത്തേക്ക് വരുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ദുബായ് എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. സ്വാഭാവിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് വരേണ്ട സമയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേസിൽ ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. 2 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. മറ്റന്നാൾ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. നിലവിൽ വിജയ്ബാബുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് കേരള പോലീസിൻ്റെ സംഘം, പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക പോലീസ് കൂടുതൽ സേനകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റില്ലായെങ്കിലും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം പോലീസ് കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. സ്വാഭാവികമായും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും. 8:58 വിമാനം ലാൻഡ് ചെയ്തിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് വരാൻ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൂടി എടുക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും അദ്ദേഹം വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം വന്നാൽ ഉടൻ തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. തുടർ നടപടിക്രമം എന്ന നിലയിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലെത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി മൊഴി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലുണ്ടാകുമോ? ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കൃഷ്ണരാജ. കാരണം അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് തടസ്സങ്ങളില്ല. അദ്ദേഹത്തിൽ നിന്നും മൊഴികൾ എടുക്കുവാനും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. എന്തായാലും വിജയ്ബാബു നാട്ടിലേക്ക് മടങ്ങിയെത്തട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വന്നാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയായിരിക്കും. ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കേസ് പരിഗണിച്ച വേളയിൽ കോടതി ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞിരുന്നു, വിജയ്ബാബുവിൻ്റെ വാദങ്ങൾ നിങ്ങൾ കേട്ടിരുന്നോ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ പരിശോധിച്ചിരുന്നോ എന്നും ആണ് കോടതി വാക്കാൽ പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ വിജയ്ബാബുവിന് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് മൊഴിയെടുക്കുന്ന വേളയിൽ പോലീസ് കേൾക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്നും താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നുമുള്ള ഒരു വാദമാണ് വിജയ്ബാബുവിൻ്റെ അഭിഭാഷകർ ജാമ്യം പരിഗണിച്ച വേളയിൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകൾ വിജയ്ബാബുവിൻ്റെ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുന്ന തെളിവുകൾ പോലീസ് ഇന്ന് പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മറ്റന്നാൾ കേസ് പരിഗണിക്കുമ്പോൾ പോലീസിന് ഈ കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിൽ മടങ്ങിയെത്തി എന്നാണ് വിവരം. 8:58 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി എന്ന് വിവരം ലഭിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും വരാം. വിവരങ്ങൾ നൽകുകയായിരുന്നു സനൂട് സുരേന്ദ്രൻ.